നായക്ക് ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്ക. തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ. കമുക് വെട്ടി എന്തിനാ ചോദിച്ച കൊലച്ച കമുകല്ലേ ഇത്. നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ്. സംസ്ഥാന പ്ലീനത്തിന് INSP യുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം. ദേ താൻ പോയിട്ട് ആ തലശ്ശേരിക്ക്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര. ഇത് കൊടിമര ജാഥ എന്ന് പറയും. അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസിൽ കൊണ്ടേക്കും. ഈ പവിത്രമായ കൗങ്ങ് നായര വർമ്മന്ന് വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളും. എത്ര വർഷം കൊണ്ടായത് വളർന്ന് ഇത്രയായത്? ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അച്ഛാ, നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും ഒരു കൗങ്ങ, കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും. അതെ, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. എന്ത് വിശേഷം പ്രകാശ? പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം, കൊച്ചുമാമനെ കാണണം പറഞ്ഞ ഒരേ കരച്ചില്. ഉടനെ വന്നേക്കണം, അതിലാർക്കും ചെയ്യണം പറ്റിയാൽ. ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടാൾക്കും. ഇനി ഓടിച്ചെന്ന് കൊച്ചുമാമനൊരു ഉമ്മയൊക്കെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അവിടെ നിക്കിന്റെ മോനെ, നിന്നെ ചേച്ചി കൊതിതീരെ ഒന്ന് കാണട്ടെ. അയ്യേ, നീ വല്ലാതെ അങ്ങ് കറുത്തു പോയല്ലോ, ക്ഷീണിക്കുകയും ചെയ്തു. ദേ നോക്കിയേ, നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം. അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ? ഏ, ഈ അമ്മയുടെ ഒരു കാര്യം, എപ്പ നോക്കിയാലും ഒരു സാമ്പാറും തരും, സാമ്പാറും തരും. ചാവണ വരെ ഇനി അത് മാറില്ല. നീ അങ്ങോട്ട് വാ ചേച്ചി, നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോറ് തരും. അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. അല്ല, ചേച്ചി കാസർഗോഡ് പോയില്ലേ? ഓ, അതൊന്നും പറയണ്ട എന്റെ മോനെ. ആനന്ദേട്ടൻ കാസർഗോട്ട് ഒന്ന് ചാർജ് എടുത്ത് 4 ദിവസം കഴിയണേന് മുമ്പേ ദേ പാറശാലയ്ക്ക് തട്ടി. ഓഹോ, കൊച്ചുകൊള്ള, ഒന്നും അറിയാത്ത പോലെ. എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ആര്, ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി. എടാ, ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യിക്കടാ. ചേച്ചി, അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ? മിസ്റ്റർ കെ ജി പൊതുവാൾ, പൊതുവാൾജിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു തീർപ്പിച്ചറിയോ? അതൊക്കെ ആനന്ദേട്ടന് പറ്റി മനസ്സിലായി. പൊതുവാളിജിയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ പറ. മാപ്പും കോപ്പും ഒക്കെ കുറെ പറഞ്ഞു. ഇനിയും ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും. എടാ, നീ ചേച്ചിയെ സഹായിക്കില്ലേ? നടക്കില്ലേ ചേച്ചി, നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ. ഇതാണ് പ്രശ്നം. എന്താ? കൊച്ചുമാമൻ ഉമ്മ മെലിഞ്ഞു പോയി, കറുത്തു പോയി, ഇറച്ചിയും മീനും, എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു. അതേടാ, പ്രകടനം തന്നെയാ. കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതകളുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ. എന്നേക്കാ നല്ലൊരു കഴുത അവിടെ ഉണ്ടല്ലോ, അളിയൻ ചെന്ന് പിടിക്കേ. ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി, ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും. പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ നിരീക്കയറ്റും. എന്താ പോരെ? അത് ചെയ്തേ പറ്റൂ സാർ. കെ ജി പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം. ഈ നാൽക്കാലിന് ആരെയും നീന്തം പഠിപ്പിക്കണം. ഹേ, അതിന്റെ ആവശ്യമില്ല. ഞാൻ അവനാ, ഞാൻ അടുത്ത സ്ഥലം മാറ്റി ആനന്ദൻ. അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാരും റൗണ്ട് ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. ബോംബും തോക്കൊക്കെ ഇപ്പൊ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാരും അപ്പുറം എന്ത് ചെയ്തിട്ടു? കുഴപ്പമില്ല, ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങിയാട്ടെ. എന്തുവാണോ എന്നെ രക്ഷിക്കണം? ഇതിനു മുമ്പ് 3 തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു. ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ച് അപ്പോഴും വന്ന് പറഞ്ഞു. ഏ, ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫറാ. അതെ, കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. ഞങ്ങളുടെ പ്രവർത്തകൻ KRP യുടെ അളിയനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെടിവെച്ചൊന്നില്ല. റാസ്കൽ. യെസ്, ഐ ആം എ റാസ്കൽ. കണ്ണുകൊടും. സാറേ സാറേ, കൊന്നു സാറേ, മറഞ്ഞോട്ട് സാറേ. സാറേ സാറേ, ഞാൻ കാല് പിടിക്കാം. ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു. അന്ന് താൻ എന്നൊരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഈ ഏരിയ മുഴുവൻ ലാറ്ററേറ്റ് കലർന്ന മണ്ണാണുള്ളത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാഴ നടാമായിരുന്നു, മരച്ചീനി നടാമായിരുന്നു, മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു.
എല്ലാറ്റിനും പറ്റിയ മണ്ണാണ്. മൂപ്പര് റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നേള്ളേ, പിന്നെ 3 മാസമായിട്ട് മേടിച്ചിട്ട്. 3 മാസം ഒരു ചെറിയ കാലയളവാണോ? ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട. 5 ദിവസം കൊണ്ട് മുളക്കില്ലേ, വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ, എന്തുകൊണ്ട് വേണ്ട നട്ടില്ല? പോട്ടെ, ചീര നടാമായിരുന്നല്ലോ, അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? വീട്ടിലാളില്ലേ, നാട്ടിൽ പണിക്കാരില്ലേ? ഏ, കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇനം ചീരയാണ് നടേണ്ടത്. നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം. പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി ഇവരെ ശപിക്കും. മനസ്സിലായോ? ഈ കുട്ടി ആരാണ് അച്ഛാന്ന് വിളിച്ചത്? രാഘവനെ വഴിയുള്ളൂ. എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ. ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുട്ടി പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഓഹോ, അപ്പൊ വെണ്ടക്കൃഷിയും ചീരക്കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ. ആ നിക്കട്ടെ, മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല. മാമ്പഴമാണ്? അതെ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ. ഇത് ചൊങ്കത്തേനി എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ്. തമിഴ്നാട്ടിലെ ബണ്ടുരുട്ടിയിൽ ഇത് ധാരാളം ഉണ്ട്. എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൂടാ? ഓയ്യോ, 1.5 ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റുമോ? പറ്റണം, പറ്റിക്കണം. നല്ല മധുരം. ആ, അവര് വരൂ, മണ്ണ് പരിശോധന തുടരാം. ആ കണ്ടോ, ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. നൈട്രജൻ കുറവാ, യൂറിയം വേണ്ടി വരും. ദൈവണ്ട, ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്. നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ്. ഏതായാലും പുതിയ തെങ്ങും തൈ നട്ടേ പറ്റൂ. ബാലരാമപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ടച്ചാ? അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ, പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഒരാള് കാലുതെറ്റി വീണ അതിൽ എന്തത്ര ചിരിക്കാനുള്ളത്? ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കിയാൻ കഴിയിത്തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയിൽ മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ. വരും യുവജന കോടികളെ മുന്നോട്ട്, കോടികളും എന്തി വരും യുവജന കോടികളെ മുന്നോട്ട്.